ബലൂൺ ബെഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇത് ഞാനല്ല കിടക്കുന്നത്, നന്ദുവാണ് കിടക്കുന്നത്. ഞാൻ ചിലപ്പോ പൊട്ടിപ്പോകാനാണ് നന്ദു കിടക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ബലൂൺ ആവശ്യമുണ്ട്. ഇനി നമ്മളിത് ബ്ലോ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിത് എന്തോടെ ബ്ലോ ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ബലൂൺ എല്ലാം ഇവിടെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു ബെഡിന്റെ ഷേപ്പിലാക്കി എടുക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഡബിൾ സൈഡ് ടേപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബലൂൺ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് അതിന്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഭാഗം ഈ ബലൂണിന്റെ അടുത്ത് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വേറെ അല്ല വേറെ ബലൂണും അതുപോലെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ. അപ്പൊ നമ്മുടെ ബലൂൺ ബെഡ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ കുറെ സമയം എടുത്താണ് നമ്മുടെ ഈ ബലൂൺ ബെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും വെച്ച് നമ്മുടെ ബെഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കടയിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് ഒരു കളറിലെ ഒരു പാക്കറ്റിലേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പല കളറിലും ചെയ്തേനെ. പക്ഷെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, നന്ദു അതിൽ കടക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കിയാൽ നന്ദ് ഒരു രക്ഷയില്ല, ഒരു കടക്കത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നന്ദു ചെറിയൊരു പേടിയൊക്കെ ബലൂൺ പൊട്ടുന്ന ഭയങ്കര പേടിയാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് ശരിയാക്കാൻ നോക്കാം. നീ കിടക്കോ, പൊട്ടിയാ പേടിക്കുന്നുണ്ട ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ മെത്ത നമ്മൾ തറയിലോട്ട് വെക്കാൻ പോവാണ്. ഇങ്ങനെയാണ് ബലൂൺ ബെഡ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നന്ദുവിനോട് സംസാരിച്ച് നോക്കി, അവള് ഇങ്ങനെ കടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് തന്നെ കടക്കത്തില്ല, അതുകൊണ്ട് അച്ഛൻ വന്ന് ഇവളെ ഇതായിട്ട് കടത്തും. ഒരു വിധത്തിൽ ഞങ്ങൾ നന്ദുവിനെ കയറ്റി കടത്തിയിട്ടുണ്ട്. പാവയും കൂടെ വെച്ച് അടിപൊളിയായിരുന്നു. നേരത്തെ ഭയങ്കര പേടിയായിരുന്നു, കാണുന്നപ്പോ പേടിയെല്ലാം പോയി. പാവക്കുട്ടിയെ ഞാനും കൂടെ ഒന്ന് കടന്ന് ട്രൈ ചെയ്യാൻ നോക്കുവാണ്. പൊട്ടു വരുന്നൊന്നും അറിയില്ല. കളഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ്. നല്ല രസമില്ലേ? കുറച്ചും കൂടെ തണുത്ത ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാ മതി.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കണം. അപ്പൊ നമ്മൾ പുത്തൻ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.